നമുക്ക് ഇതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. ഇതൊക്കെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇഷ്ടമാണ്, നൊസ്റ്റാൾജിയ ഫീൽ ആണ് ഈ ഒരു കാസറ്റ് മെക്കാനിസത്തെ പറ്റി. എല്ലാവർക്കും മിസ്റ്റർ ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന പവർ ആംപ്ലിഫയർ അല്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിരിക്കുന്ന, നമുക്ക് യൂസ് വേണ്ടി ചെയ്തിരിക്കുന്ന ആംപ്ലിഫയറിന്റെ അതിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കാസറ്റ് മെക്കാനിസത്തിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ഓഫ്കോഴ്സ് നമ്മളൊരു പവർ ആംപ്ലിഫയർ അല്ലെങ്കിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ട് ഒരു ആംപ്ലിഫയർ ചെയ്താലും നമ്മൾ കാസറ്റ് ഡെക്ക് വിട്ടിട്ട് ഒരു പരിപാടിയില്ല. അപ്പം അതിൽ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു മെക്കാനിസത്തെ പറ്റിയാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ്. അപ്പം നമ്മുടെ 7-ാമത്തെ എപ്പിസോഡാണിത്. നമ്മൾ 1x1 ആയിട്ട് ബോർഡായാലും ട്രാൻസ്ഫോമർ ആയാലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡ് ബൈ എപ്പിസോഡ് ആയിട്ട് നമ്മൾ കാണിച്ചു വരുന്നുണ്ടായിരുന്നു. അതിന്റെ 7-ാമത്തെ എപ്പിസോഡാണ് ഇത്. അപ്പം മറ്റെപ്പിസോഡ് കാണാൻ താല്പര്യമുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ അത്യാവശ്യം ഏകദേശം ഒരു 1000 വാട്ട്സിനടുത്ത് പവർ വരുന്ന, RMS പവർ വരുന്ന ഒരു ആംപ്ലിഫയറാണ് നമ്മൾ ചെയ്യുന്നത്. സബും പ്ലസ് സ്റ്റീരിയോ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. സബ് ആക്ച്വലി സബായിട്ടോ അല്ലെങ്കിൽ നോർമൽ മോണോ ആയിട്ടോ ഉപയോഗിക്കുന്ന രീതിയിൽ, ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ ഇച്ചിരി പവർഫുൾ ആയിട്ട് നമ്മൾ ചെയ്ത് വെക്കുന്നത്. 5-6 ഇഞ്ച് ഹൈറ്റ് വരുന്ന ക്യാബിലാണ് നമ്മൾ ഈ സെറ്റ് ചെയ്തെടുക്കുന്നത്. വീഡിയോ 1x1 ആയിട്ട് നമ്മൾ ജസ്റ്റ് എപ്പിസോഡ് ബൈ എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന ഫിലിപ്സ് ടൈപ്പ് മെക്കാനിസത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ കാസറ്റ് ഡെക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമൽ ഏലിയൻ ടൈപ്പ് മെക്കാനിസം ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ നോർമൽ കാസറ്റ് ഡെക്കുകൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ബ്ലെയർ അങ്ങനെയുള്ള കുറച്ച് മോഡൽസ് ഒക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന്റെ പ്രൊഡക്ഷൻ നിർത്തി, കാരണം നമുക്ക് മെക്കാനിസം ഒക്കെ കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് വേണ്ടി ചെയ്യുന്ന സെറ്റിൽ നമ്മൾ വെക്കുന്നത് ഈ ടൈപ്പാണ്. ഓക്കെ, ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോഴിക്കോട് എൽടെക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്, മിഠായി തെരുവിൽ ഉള്ളിലാണ് ഷോപ്പ് ഉള്ളത്. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു മെക്കാനിസം വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് അതിന്റെ കവർ. നമ്മൾ 2 പീസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ ഓട്ടോ റിവേഴ്സ് ഉള്ള മെക്കാനിസം ആണ്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പൊ ഇതാണ് എന്റെ ബ്രാൻഡ്. സെയിം കവറാണ് മറ്റേതിനും ഉണ്ടായിരുന്നത്. കവർ ഇപ്പൊ നമ്മൾ മാറ്റി, കുറെ നാളായി വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ ഒരുപാട് ഡിലേ വന്നുകൊണ്ടാണ് ഇതിവിടെ തന്നെ ഇരുന്ന് പോയത്. അപ്പം ഇതാണ് പെട്ടി. ക്രിസ്റ്റോ എന്നാണ് ബ്രാൻഡ് വരുന്നത്. അതിൽ ക്രിസ്റ്റോ K2 എഴുതിയിട്ടുണ്ട്. ടേപ്പ് ഡെക് മെക്കാനിസം എന്നാണ് ഒരു കവറിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മാനുഫാക്ചർ ഡേറ്റ് ഇല്ല. പഴയ സ്റ്റോക്കാണ്, പക്ഷെ പുതിയത്, അതായത് ഇരുന്ന സ്റ്റോക്കാണ്. വിലയാണ് 450 രൂപ മാത്രമാണ് ഈ ഒരു മെക്കാനിസത്തിന് നമുക്ക് ആയിട്ടുള്ളത്. ഇത് ഈ ഒരു മെക്കാനിസം നോക്കുകയാണ്, നമ്മൾ നോർമൽ ഏലിയൻ ടൈപ്പ് മെക്കാനിസം ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഫുൾ പ്ലാസ്റ്റിക് ആണ്. ഫുൾ പ്ലാസ്റ്റിക് അല്ല, കുറേയൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഫ്രെയിമും എല്ലാം വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ഇത് ഫുൾ മെറ്റലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളിലുള്ള ആ ഒരു ഫ്രെയിം മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക് വന്നിട്ടുള്ളൂ. ഇത് പറയുമ്പോൾ ഫുള്ളായിട്ട് പ്ലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. നമുക്കിത് നമ്മൾ ആക്ച്വലി കോഴിക്കോട് ഒന്ന് പോയ സമയത്ത് ഷോപ്പിൽ ചെന്നപ്പോൾ ഷോപ്പ് അന്ന് അവധിയായിരുന്നു. പിന്നെ അദ്ദേഹം എനിക്ക് കൊറിയർ അയച്ചു തരികയായിരുന്നു. ബട്ട് അറിയാലോ, ഇത് പഴയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പ്ലാസ്റ്റിക് ഒക്കെ ഹാർഡായി പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇരുന്ന് പഴകി ഹാർഡായിട്ട് കൊറിയർ വന്നപ്പം നമുക്ക് തവിട് പൊടിയായിട്ടാണ് കിട്ടിയത്. പിന്നെ നമ്മൾ ഇത് ഒട്ടിച്ച് ചേർത്തെടുത്തതാണ്. നമുക്കിവിടെ ഇതിൽ കാണാൻ കഴിയും, നമ്മൾ MC-യിലൊക്കെ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് ചേർത്തെടുത്ത ഒരിതാണ്. ഇപ്പം എന്തായാലും സംഭവം വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. വളരെ സ്മൂത്ത്, വളരെ സ്ലോ ആയിട്ടാണ് കാസറ്റ് ഓപ്പണായി വരുന്നത്. കാരണം അത് ഒടിഞ്ഞു പോയിട്ട് നമ്മൾ ഒരു വിധത്തിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. കുറെ ഇതെല്ലാം പീസ് പീസായി പോയിരുന്നില്ല, നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ചെടുത്താണ്. അപ്പൊ ഇതിൽ നമുക്ക് ഓട്ടോ റിവേഴ്സ് ഇല്ല, നോർമൽ ടൈപ്പാണിത്. നമ്മൾ ഇതാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഓട്ടോ റിവേഴ്സിന്റെ കണക്ഷൻ ആക്ച്വലി എനിക്കറിയില്ല, നമുക്കിതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. ഇതൊക്കെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇഷ്ടമാണ്, നൊസ്റ്റാൾജിയ ഫീൽ ആണ് ഈ ഒരു കാസറ്റ് മെക്കാനിസത്തെ പറ്റി. അതിനോട് അതിനെ പറ്റി കൂടുതലായിട്ട് അഗ്രഹണ്യമായിട്ട് നമുക്കൊന്നും അറിയില്ല. നമുക്ക് കുറച്ച് അറിയുന്ന ആൾക്കാരുണ്ട്, അവരോടൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം ഇതിന്റെ ബെൽറ്റ് ഊരിക്കിടക്കുവാണ്. അപ്പൊ ഇതൊന്ന് അഴിച്ച് നമുക്കിന്ന് ബെൽറ്റ് ഇതിന്റെ ഉള്ളിൽ ഊരിക്കിടക്കാണ് ഒന്ന് ഇടേണ്ടി വരും. പിന്നെ മറ്റൊന്നും കൂടി ഒന്ന് കാണിക്കാം. ഇത് ആണ് ഓട്ടോ റിവേഴ്സ് സെറ്റപ്പുള്ള മെക്കാനിസം. കവറൊക്കെ നാശമായി, ഇതും നമുക്ക് പൊട്ടിയാണ് കിട്ടിയത്. പിന്നെ അദ്ദേഹം എനിക്ക് ഇത് പഴയ സ്റ്റോക്ക് ഇരുന്നാണ്. അപ്പൊ ഇനിയിപ്പോ അവിടെ ചെന്നാൽ ആ സ്റ്റോക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്, കാരണം സ്റ്റോക്ക് തീർന്നു. ഇത് ലാസ്റ്റ് പീസായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ ഇരുന്ന ഇതിന് ഈ ഒരു സെറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇതിന് സ്പെയർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അതായത് ഈ ഒരു ഡോറൊക്കെ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഇതിനെ വാങ്ങി കിട്ടുമായിരുന്നു. സെയിം മോഡലിന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടുമായിരുന്നു. അപ്പൊ ഇതാണ് ഓട്ടോ റിവേഴ്സ് ഉള്ള ഫിലിപ്സ് ടൈപ്പ് മെക്കാനിസം. അതിന്റെ സെറ്റപ്പാണ് ഈ കാണുന്നത്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല, അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ അവിടെ നമുക്കൊരു സെൻസർ ഓക്കെ ഹെഡുണ്ട്, 2 പിഞ്ചറുള്ളതും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്.
ഉള്ളിലെന്തോ സെൻസർ പോലെ സംഭവം ഉണ്ട് ഓട്ടോ റിവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട്. കാസറ്റ് ഫുൾ പാടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് റീവൈൻഡ് അടിച്ചിട്ട് പോകും. അങ്ങനെ ഉള്ളൊരു സെറ്റപ്പാണിത്. സംഭവം അടിപൊളിയാണ്. അന്നത്തെ കാലത്ത് ടെക്നോളജി വെച്ചിട്ട് നോക്കുമ്പോൾ നല്ലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പരിപാടി വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് സെയിലിന് വേണ്ടിയിട്ടല്ല, നമ്മളിതിവിടെ സൂക്ഷിച്ച് വെക്കുകയാണ്. എന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേറൊരു സെറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ സെറ്റിൽ തന്നെ വെക്കാനുമായിട്ട് നമ്മളിത് സ്ക്രൂ ചെയ്ത് വെക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഒട്ടിച്ച് നോക്കുമല്ല, നമുക്ക് മാറ്റി അല്ലെങ്കിൽ റിപ്പയർ ഇങ്ങനെ കിടക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മളിത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഫുൾ വർക്കിംഗ് കണ്ടീഷനാണ്. അവിടെ വെച്ച് ചെക്ക് ചെയ്തിട്ടൊക്കെ ആയിരുന്നു എനിക്ക് ആദ്യമേ ഒരുതേലത്തെ ഒരു പീസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് സെയിലാക്കി കളഞ്ഞു. ഈ പ്രാവശ്യം നമ്മൾ സെയിലാക്കുന്നില്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഈ ബെൽറ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി, ബാക്കിയെല്ലാം പക്ക വർക്കിംഗ് കണ്ടീഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഓക്കെ, രണ്ടും വളരെ ഐഡന്റിക്കലാണ്. ഡോറിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ആക്ച്വലി ഇത് ഇതിൻ്റെ ഡോറല്ലായിരുന്നു, സോറി, ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഡോറല്ലായിരുന്നു, വേറെ ഡോറായിരുന്നു ആക്ച്വലി ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒടിഞ്ഞു വേണ്ട നമ്മൾ മാറ്റിയിടും, കാരണം ഡോറ് അദ്ദേഹം എനിക്ക് വേറെ സ്പെയർ തന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ മാറ്റിയിട്ടാണ്. അപ്പോൾ ഇതാണ്, സോറി, ഇതല്ല, ഇതാണ് നമ്മൾ നമ്മുടെ സെറ്റിൽ വെക്കാൻ പോകുന്ന മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഇത് വെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഫ്രണ്ട് പാനിൽ അക്രിലിക് ചെയ്യുമ്പം വർക്ക് വളരെ കുറഞ്ഞ് കിട്ടും. കാരണം ഈ ഒരു ഷേപ്പിൽ ഒരു സ്ക്വയർ കട്ടിങ് മാത്രം ഇട്ടാൽ മതി. നമ്മൾ ഈ നോർമൽ എലിൻ ടൈപ്പ് മെക്കാനിസം നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മളിതിൻ്റെ മെഷർമെൻ്റ് എടുത്ത് ഈ ലെഗിൻ്റെ എല്ലാ മെഷർമെൻറ്റ് നമ്മൾ നടന്നത് ഇത് താഴേക്ക് ഇജക്റ്റ് കൊടുക്കുന്ന സമയത്ത് എവിടെ വരെ ഇതിൻ്റെ ലെഗ് പോകുമോ അതിൻ്റെ ഇത് മെഷർ ചെയ്ത് ഈ ഡോറ് തുറക്കുന്ന സമയത്ത് ഓപ്പണിംഗ് ആകുന്ന സമയത്ത് അതിൻ്റെ തട്ടാതെ ആ ഫ്രെയിമിൽ തട്ടാതെ ഇതിൽ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഭയങ്കര ടാസ്ക്കായിരുന്നു. നമ്മൾ നമ്മുടെ മോഡലൊക്കെ ചെയ്ത സമയത്ത്, ഹൈഡ്രയൊക്കെ ചെയ്ത സമയത്ത് അക്രിലിക് പാനൽ ഡിസൈൻ ചെയ്യാൻ തന്നെ ഒരു ദിവസം എടുത്തു. നല്ല ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു അത്. പക്ഷെ ഇത് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്, കാരണം ഇതിനിവിടെ നാല് ലെഗ് വരുന്നുണ്ട് അപ്രോപ്രിയായിട്ട്. ഇത് നമുക്ക് കറക്റ്റ് നമ്മുടെ ഫ്രെയിമിലൊക്കെ നമ്മൾ പുഷ് പുൾ സ്വിച്ച് ഒക്കെ പിടിപ്പിക്കില്ലേ, അതിനൊരു ബുഷ് പോലെ വരും, അതിൻ്റെ അതേ മെഷർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതേ ബുഷിൽ ബാക്കിൽ നിന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പിൽ അക്രിലിക് ഫ്രണ്ട് പാനൽ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്തെടുക്കാം. റിപ്പയർ ചെയ്യാനെ തന്നെ ഈ നാല് സ്ക്രൂ ഊരി കഴിഞ്ഞാൽ ഇത് ഊരിയെടുത്തിട്ട് ബെൽറ്റ് മാറുക അല്ലെങ്കിൽ ക്ലീനിങ് സർവീസ് ഒക്കെ ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് വെക്കാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല, ഇതിൽ നമുക്കിവിടെ ഒരു എന്താ പറയുക, ഡോറിന് ക്ലോസിംഗ് അത് സെറ്റ് ചെയ്താൽ ഒരു ഫ്രെയിം പോലെ അല്ലെങ്കിൽ ഡോറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ ഭംഗിയായിരിക്കും. നമുക്ക് ഈ ഒരു മെക്കാനിസത്തിലുള്ള ഏറ്റവും വലിയൊരു വിഷയം മറ്റൊരു വിഷയം അത് തന്നെയായിരുന്നു. ഡോറ് വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഫ്രെയിമിൽ തട്ടി നിൽക്കുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് അടയാതിരിക്കുക, ചെറിയൊരു അലൈൻമെൻറ്റിന് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. മാത്രമല്ല, ഇത് നമ്മൾ ഇത് ഹോൾഡ് ചെയ്യുന്നത് ക്യാബിനിലാണ്, താഴെയാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പം ഹൈറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ടായിരുന്നു. നമ്മൾ ബുഷൊക്കെ ഇട്ട് പൊക്കി പൊക്കി പൊക്കിയാണ് ഇത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണെന്ന് ആയിരുന്നു നമ്മൾ ക്യാബിനിൽ സെറ്റ് ചെയ്തത്, നമ്മൾ നേരത്തെ ചെയ്ത സെറ്റുകളിലൊക്കെ. കാരണം നമുക്ക് ഇപ്പം കമ്പനി മെയ്ഡ് ക്യാബിനല്ലല്ലോ വരും, നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുന്നതിനുള്ള പോരായ്മകളുണ്ടായിരുന്നു. ഇതിനകത്ത് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല, കാരണം ഫുൾ ഫ്രെയിം സെറ്റാണ്. നാല് സ്ക്രൂ ഇട്ട് പിടിപ്പിച്ച് വെച്ചാൽ മതി, ഇതിനെല്ലാം ഫ്രെയിം ഉണ്ട്, എവിടെ തട്ടും മുട്ടും എന്നുള്ള പേടിയൊന്നും നമുക്ക് ഇതിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫിലിപ്സ് ടൈപ്പ് മെക്കാനിസം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് കുറച്ച് തുരുമ്പൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ ലീഫ് സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുക്കാനുണ്ട്, അല്ലാണ്ട് മോട്ടർ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. മീൻസ് ആദ്യത്തെ പീസ് ഇത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല, ചെക്ക് ചെയ്ത് നോക്കണം. ഫെയിൽ ആകുവാണെങ്കിൽ നമുക്ക് മോട്ടർ മാറേണ്ടി വരും, മോട്ടർ സ്പെയർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇത് രണ്ടും നമ്മുടെ കയ്യിൽ കൊടുത്തത് നമ്മുടെ സെറ്റിലേക്ക് വെക്കാനായിട്ട് വന്നെങ്കിൽ, അതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പം ഏതാണോ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഏത് കൊണ്ട് നോക്കാം. കാരണം രണ്ടിൻ്റെ ഫ്രെയിം ഒന്ന് തന്നെയാണ്, ഫ്രെയിം രണ്ടും ഒന്നായതുകൊണ്ട് സ്ക്രൂ ചെയ്യുന്നതിന് നമുക്ക് ഇഷ്യൂ വരുന്നില്ല. നാല് സൈഡിലും സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ള ഈ വീഡിയോയിൽ പറയാനായിട്ട് നമ്മൾ സെറ്റിൽ ഏതാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെക്കാനിസം വെക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത്, എപ്പിസോഡ് നമ്പർ 7. അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിയില്ല എങ്കിലും കുറച്ചൊക്കെ പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ബ്രാൻഡിനെ പറ്റി, ക്രിസ്റ്റോ എന്നാണ് ബ്രാൻഡ് നെയിം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായവും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.